ഒരു പ്രസൻറ്റേഷന് വേണ്ടിയാണെങ്കിലും ഈ റോസ് വാട്ടർ പതിയെ ഞാൻ എൻ്റെ മൂക്കിലോട്ടിങ്ങനെ വെച്ചപ്പം, ഇതിൻ്റെ നർമ്മണം ആസ്വദിച്ചപ്പം, പെട്ടെന്ന് എൻ്റെ ബാല്യകാലത്തെ ഒരുപാട് നല്ല ദിവസങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോയി എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് ഞാനും ആലോചിക്കുകയാണ്, ഒരു സെമി ഉറക്കത്തോടെ അന്ന് ഒരുപാട് സൂഫി ഗാനസദ്യകളിൽ നമ്മളിങ്ങനെ കീർത്തനങ്ങളൊക്കെ ആലപിച്ച സമയത്ത് അന്നൊരു ഉസ്താദ് വന്ന് ഇങ്ങനെ കൊടിഞ്ഞു തരും നമ്മുടെ ശരീരത്തിലൊക്കെ. നല്ല സ്മെല്ലായിരുന്നു, ഒരു അരോമാ തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ്. തീർച്ചയായിട്ടും ഈ റോസ് വാട്ടറിന് എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ ഒരാൾ ചോദിക്കേണ്ടായി. ഇന്ന് റോസ് വാട്ടർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പല കോസ്മെറ്റിക് റീസണുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഫലം, എന്താണിതുകൊണ്ടുള്ള ഉപകാരങ്ങൾ, അതൊന്ന് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിന് എപ്പോഴും നിർജ്ജലീകരണം സംഭവിക്കാതെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് പുരട്ടി കഴിഞ്ഞാൽ അവിടെ നല്ല സ്മെല്ലുണ്ടാവും എന്ന് മാത്രമല്ല ഈ ജലാംശം അവിടെ നിലനിർത്താൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ നീർവീക്കം, ഇവിടെയൊക്കെ ചുവന്ന് തടിക്കുന്നൊക്കെ ഒരു സാധ്യതകൾ വരാറുണ്ട്, ഇൻഫ്ലമേഷൻ എന്നാണ് പറയാതെ. ആ സമയത്ത് നിങ്ങൾ അത് പുരട്ടുകയാണെങ്കിൽ ഈ റോസ് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്ത് സാധ്യമാവും, കുറച്ചൊക്കെ ആ ഇൻഫ്ലമേഷൻ കുറക്കാൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി റോസ് വാട്ടറിനുണ്ടോയെന്ന് വെച്ചാൽ ഷുവർ. ആൻഡ് ഒരുപാട് നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് ഈ റോസ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെയ്യുമ്പോൾ മറ്റൊരു ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ ശരീരത്തെ ക്ലീനാക്കും. മുഖക്കുരുള്ളവർക്ക് ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് ഒന്നിങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞാൽ അതിനും ഇതുകൊണ്ട് ഒരുപാട് ഫലങ്ങളുണ്ടാവും. പിന്നെ ഒരുപാട് സ്കാറുകളൊക്കെ ഉണ്ടാവാറുണ്ട്, കുറേ മുറിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ പാടുകൾ വരുമല്ലോ, ഇത് കുറക്കാനും റോസ് വാട്ടർ ചെയ്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സാധ്യമാകും. ഇപ്പം നമ്മൾ ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ആ ചൂടിനെ പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഇവിടെ തെളിയാന പനിനീര് നമ്മൾ ഗോഡ് ഫാദറിൽ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ അവിടെയൊക്കെ കുറച്ച് തളിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ തലമുടിൻ്റെ ആരോഗ്യത്തിന് റോസ് വാട്ടർ ഹെൽപ്ഫുള്ളാണ്. കുറച്ച് തലമുടിയിലൊക്കെ ഒന്ന് അല്ലേ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അതൊക്കെ മുടി നിരക്കാതിരിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാകും. എന്നാലും ഇതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ഉപദ്രവങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പല കാര്യങ്ങൾക്കും ബെനിഫിഷ്യൽ ആകുന്നൊരു സംഭവം എന്താ, അരോമ തെറാപ്പി എന്ന് പറയും, സ്മെല്ല് കൊണ്ടുള്ള തെറാപ്പി. ഒരുപാട് എസൻഷ്യൽ ഓയിൽസൊക്കെ അതിന് ഉപയോഗിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ റോസ് വാട്ടറും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ കണ്ണിൻ്റെ പുറത്തുണ്ടാകുന്ന നീർവീക്കൊക്കെ കുറക്കാൻ ഈ റോസ് വാട്ടർ ഒന്ന് തളിച്ചാൽ മതി. ഒരു നേച്ചുറൽ മേക്കപ്പ് വസ്തുവാണിത് കേട്ടോ. തീർച്ചയായിട്ടും പേന് മാറ്റാൻ, താരന് ഒക്കെ ഇതൊരു ഫലം നൽകുന്നുണ്ട്. തലയിലൊക്കെ വേണമെങ്കിൽ എടുക്കും, നമ്മൾ ഇതിങ്ങനെ പുരട്ടിയിട്ടാൽ മതി കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം തന്നെ നിങ്ങളുടെ മണത്തപ്പം എന്തോ ഒരു സുഖമെന്നറിയാം. ഒന്ന് റോസ് വാട്ടറൊക്കെ തളിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനപ്പാറയിലെ അമ്മച്ചി പറഞ്ഞോണം, എന്താണ് കല്യാണത്തിനൊക്കെ ഒരു വല്ലാത്തൊരു സുഖമെന്നറിയല്ലോ. അതുകൊണ്ട് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ സുഗന്ധം ഈ റോസിൻ്റെ സുഗന്ധമായിരിക്കും, നല്ലൊരു ഫ്രാഗ്രൻസാണ്. തീർച്ചയായിട്ടും ഈ റോസ് വാട്ടർ നമുക്ക് വാങ്ങാൻ കിട്ടും, നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തതും രാസവസ്തുക്കൾ ഉപയോഗിക്കാത്തതും വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു റോസാ പൂവ്, കുറച്ച് റോസാപ്പൂക്കൾ എടുക്കുക, അതിൽ ഫുൾ വൃത്തിയാക്കണം, നല്ല ക്ലീൻ ആക്കണം. നമ്മുടെ ശരീരത്തിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചത് ആവരുതെന്ന് പറയാൻ കാരണം. കാരണം ഈ രാസവസ്തുക്കൾ അതിലുണ്ടാവുകയാണ്, ഈ റോസ് വാട്ടറിൽ ഉണ്ടാവുകയാണ്, അത് നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോസ് വാട്ടറിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ കുറച്ച് കിട്ടിയാലും അത് ഈ രാസവസ്തുക്കളുടെ സൈഡ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. ആ റോസാപ്പൂവ് പറിച്ചിട്ട് അതിൽ നിന്ന് ഈ ദളങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കാം. അതുപോലെ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വൃത്തിയാക്കുക. ഈ വൃത്തിയാക്കിയ റോസാദളങ്ങൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുക, എന്നിട്ട് അതിൽ നന്നായിട്ടൊരു വൃത്തിയുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക, എന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇത് ഇങ്ങോട്ട് തിളപ്പിക്കുക. റോസാ ഇതളുകളുടെ ആ കളറ് മാറുന്നത് വരെ ഇത് തിളപ്പിക്കുക. ഈ ഒരു കളറ് മാറിയ ഇതളുകൾ അരിച്ചെടുത്തിട്ട് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് ആ ജലം ശേഖരിക്കുക. എന്നിട്ട് ഇത് ഈ ഒരു തിളപ്പിച്ച വെള്ളത്തിനെ നന്നായിട്ട് എന്താക്കുക, തണുപ്പിക്കാൻ വിടുക, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി റെഡിയാക്കുക. പിന്നെ ഇതിൽ നിങ്ങളെപ്പോഴും ഡാർക്ക് കളറുള്ള ബോട്ടിലുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡാർക്ക് കളറുള്ള കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക, കാരണം അത് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇത് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിച്ചില്ല എന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളൊരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ.
ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ.